നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. വിചാരണ പൂർത്തിയാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ജനുവരി 31-നുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് നൽകിയ ഹർജിയിലാണ് നടപടി. വിചാരണ കോടതിയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചത് അതിജീവിതയെ സംബന്ധിച്ച് കുഴപ്പമുള്ള കാര്യമല്ലെന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നത്. സമയബന്ധിതമായി ഒരു കേസ് തീർക്കണമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നയാൾ തന്നെ തീർക്കണമെന്നല്ല, ഈ കേസിന്റെ വിചാരണ ജനുവരി 31-നകം തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്. വിധി പ്രസ്താവം പുറത്തു വന്നാൽ മാത്രമേ അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും ടി ബി മിനി പറയുന്നു. സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഒരു ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. വിചാരണ കോടതി ജഡ്ജി ആവശ്യപ്പെട്ടാൽ മാത്രമേ സമയം നീട്ടി നൽകുകയുള്ളൂ എന്നൊരു കാര്യമുണ്ടായിരുന്നു. വിചാരണ കോടതിക്ക് അത്രയും സമയം അനുവദിച്ചു എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യമാണ്. 2.5 വർഷം കഴിഞ്ഞു പോയ കേസാണിത്. അത്തരം ഒരു കേസിലാണ് പുതിയ സമയപരിധി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ടി ബി മിനി പറയുന്നു. വിചാരണ കോടതി ജഡ്ജിക്കെതിരായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ജഡ്ജി തന്നെ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. വിചാരണ നടക്കുന്ന കോടതിയാണ് സമയം കൂടുതൽ ചോദിച്ചത്. ദിലീപിന്റെ വക്കീലും ഹർജി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി പരിഗണിച്ചാണ് ഒരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ പെറ്റീഷനുമായുള്ള കാര്യത്തിലും 2-3 ദിവസത്തോടെ വ്യക്തത വരും. സമയം നീട്ടിക്കൊടുക്കുകയെന്നുള്ളത് സ്വാഭാവികമായ കാര്യം മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ആര് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള ഹൈക്കോടതിയാണ്. അക്കാര്യത്തിൽ വിധി വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിലെ ഉത്തരവിൽ ഈ ജഡ്ജി തന്നെ കേസ് തീർക്കണമെന്നുള്ള ഉത്തരവുണ്ടാവില്ല. വ്യാഖ്യാനം നടത്തുന്നവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും ആവാമെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വ്യക്തമാക്കുന്നു. സെഷൻ കോടതിയിലല്ല, സിബിഐ കോടതിയിലാണ് വിചാരണ നടക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഹർജിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. രണ്ടാണ് എന്നെ തന്നെ ഈ കേസ് കേൾക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ജഡ്ജി പോയിരിക്കുന്നത്. വിചാരണ കോടതിയാണ് സമയം കൂടുതൽ തേടിയിരിക്കുന്നത്. കോടതിയും സമയപരിധിയെ വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഈ ജഡ്ജി എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. Thank you.